രണ്ടായിരത്തി ഇരുനാല് സെപ്റ്റംബറിൽ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് എക്കണോമിക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ഫസ്റ്റ് പാർട്ട് അതിനുശേഷമുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ ആവർത്തിച്ച് വരുന്ന മറ്റൊരുപാട് ചോദ്യങ്ങൾ പഠിക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം നിസംഗത വക്രത്തിൻ്റെ ചെരിവ് സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് ഒന്ന് സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സീമാന്ത അവസരാത്മക ചെലവ് മാർജിൻ ഓപ്പർണിറ്റീവ് കോസ്റ്റ് മൈനസ് പി വൺ ബൈ പി ടു ഡി ഇവയൊന്നുമല്ല ഒന്നുമല്ല ഇതിലേതാണ് നിസ്സംഗത വക്രത്തിന്റെ ചെരുവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ സീമാന്ത പ്രതിസ്ഥാപന നിരക്കാണ് മൈനസ് പി വൺ ബൈ പി ടു ബഡ്ജലിന്റെ സ്ലോപ്പ് അഥവാ ചെരുവാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആരാണ് ജെ എം ഗെയിൻസ് ജെ ബി സെ സ്മിത്ത് അമർത്യാസൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആഡ സ്മിത്ത് ആണ് താഴെ പറയുന്നവൽ പൂരക വസ്തുക്കൾക്ക് ഉദാഹരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഫോർ കോംപ്ലിമെന്ററി ഗുഡ് കോംപ്ലിമെന്ററി ഫുഡും സബ്സ്റ്റിറ്റ്യൂട്ടറി ഫുഡും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് ചായയും കാപ്പിയും ടീ ആൻഡ് കോഫി പെൻ ആൻഡ് ഇങ്ക് പാനേയും മഷിയും പ്രൈവറ്റ് ബസ് ആൻഡ് കെ എസ് ആർ ടി സി ബസ് ഷൂ ആൻഡ് ചപ്പൾസ് ഷൂവും ചെരുപ്പും ഇതിലേതാണ് കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ഉപയോഗം നടക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നിന്റെ സഹായം കൂടിയേ തീരുള്ളൂ ഏതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ടീ ആൻഡ് കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ് അഥവാ പ്രതിസ്ഥാപന വസ്തുക്കൾ ഒന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊന്ന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പ്രൈറ്റ് ബസ് ആൻഡ് കെ എസ് ആർ ടി സി ബസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ് ഷൂ ആൻഡ് ചപ്പലും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ് ഇതിൽ പെൻ ആൻഡ് ആണ് അഥവാ കോംപ്ലിമെന്ററി ഗുഡ് അല്ലെങ്കിൽ പറയാം പൂരക വസ്തുക്കൾ എന്ന് പറയാവുന്നതാണ് ദി ഇൻപുട്സ് ദാറ്റ് എ ഫേം യൂസസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കാൾഡ് ഒരു ഉൽപാദന പ്രക്രിയയിൽ ഉൽപാദക യൂണിറ്റ് ഉപയോഗിക്കുന്ന നിവേശങ്ങളെ അഥവാ ഇൻപുട്ടിനെ പറയുന്ന പേര് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂട്ടിലിറ്റി കൺസെപ്ഷൻ ഉൽപാദക ധർമ്മം ഉൽപാദക ഘടകങ്ങൾ ഉപയുക്ത ഉപഭോഗം നിവേശങ്ങൾ അഥവാ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ അറിയപ്പെടുന്നത് ഉൽപാദക ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന പേരിലാണ് ഇൻഡിഫറൻസ് കറവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ഇൻഡിഫറൻസ് കറവ് ഏത് സൈഡിൽ നിന്ന് ഏത് ഭാഗത്തേക്കാണ് ചെരിഞ്ഞിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഒരു നിസ്സംഗതാവക്രത്തിന്റെ ചരിവ് റൈറ്റ് ടു ലെഫ്റ്റ് പാല് ടു എക്സ് ആക്സിസ് ലെഫ്റ്റ് ടു റൈറ്റ് വെർട്ടിക്കൽ ഷേപ്പ് വലതു വശത്ത് നിന്ന് ഇടത് വശത്തേക്ക് എക്സ് അക്ഷരത്തിന് സമാന്തരം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇൻഡിഫറൻസ് കറവ് അഥവാ നിസ്സംഗത വക്രത്തിൻ്റെ ചെരിവ് എന്ന് പറഞ്ഞാൽ ഇടത് വശത്ത് നിന്ന് വലതു വശത്തേക്ക് ലെഫ്റ്റ് ടു റൈറ്റ് എക്സാമിന് ഒരു ചോദ്യമാണ് ഇൻഡിഫറൻസ് കറവ് അഥവാ നിസ്സംഗത വക്രം ദി ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ പർച്ചേസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ അൾട്ടിമേറ്റ് ആർ നോൺആാസ് അന്തിമ ഉപഭോക്താക്കൾ വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കളും സേവനങ്ങളും അറിയപ്പെടുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇടനില ഉൽപ്പന്നങ്ങൾ കൺസ്യൂമർ ഗുഡ്സ് ഉപഭോഗ വസ്തുക്കൾ റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്സ് നിക്ഷേപ വസ്തുക്കൾ നമ്മുടെ ആവശ്യത്തിനു വേണ്ടി നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന വേറെ കൺസ്യൂമർ ഗുഡ്സ് അഥവാ ഉപഭോഗ വസ്തുക്കളാണ് എ ഫെം കനോട്ട് വാരി ആൾ ഇറ്റ്സ് ഇൻപുട്സ് ഇൻ ദിയർ പ്രൊഡക്ഷൻ പ്രോസസ് ഇഫ് സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈ അസോസിയേറ്റഡ് വിത്ത് ദ എബോ സ്റ്റേറ്റ്മെന്റ് ഒരു ഉൽപാദക യൂണിറ്റ് അതിന്റെ ഉൽപ്പാദന പ്രക്രിയയിൽ എല്ലാ നിവേശങ്ങൾക്കും മാറ്റം വരുത്തുന്നില്ല എങ്കിൽ ചൂട് നൽകിയിരിക്കുന്നതിൽ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഇൻക്രീസ് റിട്ടേൺസ് സ്കെയിൽ കോൺസെൻറ്റ് റിട്ടേൺസ് സ്കെയിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ വർദ്ധിച്ച നിരക്കുള്ള ആദായം സ്ഥിര നിരക്കുള്ള ആദായം റസ്സകാല ധർമ്മം ദീർഘകാല ധർമ്മം നമ്മൾ പ്രധാനമായിട്ടും ഉൽപാദന കാലയളവിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് റസ്സകാലം എന്നും ദീർഘകാലമെന്നും ഹ്രസ്സകാലത്ത് വിഭേദക നിവേശങ്ങളത വേരിയബിൾ ഇൻപുട്സ് ഇൻപുട്സെന്നും സ്ഥിര നിവേശങ്ങളതാ ഫിക്സഡ് എന്നും വ്യത്യാസമുണ്ട് ദീർഘകാലമാണെങ്കിൽ എല്ലാ ഇൻപുട്ടുകളും എന്തു തന്നെയായിരിക്കും വേരിയബിൾ ആയിരിക്കും അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ് ഒരു ഉൽപാദന പ്രക്രിയ എല്ലാ നിവേശങ്ങളും മാറ്റം വരുത്തുന്നില്ല ഹ്രസ്വകാലത്ത് വിഭേദക നിവേശങ്ങൾക്ക് മാത്രമേ മാറ്റം വരുത്തുന്നുള്ളൂ സ്ഥിര നിവേശങ്ങൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല അതായത് ഇവിടെ ഏതരം ഉൽപാദനധർമ്മമാണ് ഹ്രസ്വകാല ധർമ്മം അഥവാ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഒരു തിരച്ചീന ചോദന വക്രത്തിലെ എല്ലാ ബിന്ദുക്കളിലും വില ഇലാസ്തികത പ്രൈസ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ആൾ പോയിന്റ് അലോങ് ദി ഓറിസോണ്ടൽ ഡിമാൻഡ് കറവീസ് സീറോ പൂജ്യം ഇൻഫിനിറ്റി അനന്തത സമ ഇലാസ്തികത യൂണിറ്ററി ഒന്നിനേക്കാൾ കൂടുതൽ ഗ്രേറ്റർ ദാൻ വണ്ണ് ഒരു തിരച്ചിന ചോദന വക്രത്തിൽ ഏതായിരിക്കും അഥവാ പ്രൈസ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് ആൾ പോയിൻറ്റ്സ് ഏതാണ് അനന്തത അഥവാ ഇൻഫിനിറ്റിയാണ് അതായത് പ്രൈസില് ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായാൽ അതിൻ്റെ ഡിമാൻഡിൽ വളരെ ഇൻഫിനിറ്റായിട്ടുള്ള അല്ലെങ്കിൽ അനന്തമായിട്ടുള്ള മാറ്റം സംഭവിക്കുകയാണ് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചപ്പോൾ എക്സ് എന്ന വസ്തുവിന്റെ ചോദനം കുറഞ്ഞു എങ്കിൽ എക്സ് എന്ന വസ്തു ഏതാണ് വെൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഇൻക്രീസസ് ഡിമാൻഡ് ഫോർ എ ഗുഡ് എക്സ് ഡിക്രീസസ് ദൻ ഗുഡ് എക്സ് ഈസ് സാധാരണ വസ്തു നോർമൽ ഗുഡ് പ്രതിസ്ഥാപന വസ്തു സബ്ഷ്യൂഡ് ഗുഡ് പൂരക വസ്തു കോംപ്ലിമെൻ്ററി ഗുഡ് തരന്തായുന്ന വസ്തു ഇൻഫീരിയർ ഗുഡ് ഒരു ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചാൽ ചില വസ്തുക്കളോടുള്ള നമ്മൾ താൽപ്പര്യം കുറയാണ് ചെയ്യുക ഇപ്പം വീട്ടിൽ ഗ്യാസിന് പകരം നമ്മളെന്താണ് മണ്ണ നഷ്ടവ് ഉപയോഗിക്കാൻ തുടങ്ങും വീട്ടിൽ നമ്മൾ രാവിലത്തെ പ്രഭാത വർഷം നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനു പകരം വില കുറഞ്ഞത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും ഇങ്ങനെയുള്ള വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന വസ്തുക്കൾ നമ്മൾ എന്തെന്ന് വിളിക്കുക ഇൻഫീരിയർ ഗുഡ് അഥവാ തരം തരുന്ന വസ്തുക്കൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ജോൺ മെയ്നാഡ് കെയ്ൻസ് രചിച്ച പ്രശസ്ത ബുക്ക് ജെ എം കെയ്ൻസ് ദ ഫേമസ് ബുക്ക് ബ്രിട്ടൻ ബൈ ജെ എം കെയിൻസ് ഈസ് പ്രിൻസിപ്പൾസ് ഓഫ് എക്കണോമിക്സ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി വെൽത്ത് ഓഫ് നേഷൻസ് എക്കണോമിക്സ് ഏതാണ് നമ്മൾ പഠിച്ചതാണ് ജെ എം കെയിൻസിൻ്റെ പ്രശസ്തമായ പുസ്തകം ഏതാണ് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എക്സാമിന് ആവർത്തിച്ച് വരുന്ന ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്തൊരോ പാർട്ടായിട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതെങ്കിലും അറിയാത്തതോ അല്ലെങ്കിൽ മനസ്സിലാകത്തതോണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തണം